மணிப்பூர். ஆ மணிப்பூரிலே அடிச்சமர்த்தப்படல, அட்டி ஒழிக்கப்படல, பலாலயம் செய்யப்படல பாவப்பட்ட மனுஷருக்கு பின்னு கொடுக்கா அவரோடப்பம் நிற்கும் என்று பரையானும் பிரஷியாபிக்கானும் கூடியது. நம்முடைய ஈ கேரளத்திலே ஆயிரக்கணக்கில் கேந்திரங்களில் இடதுபட்ச ஜனாதிபத்திய முன்னணி பிரவர்த்தகர் ஆயிரங்களில் சேர்ந்து கொண்டு அவருக்கு பின்னு பிரஷியாபிக்கையும் அவரோடப்பம் அவருடைய புத்தகங்களில் பங்காளிகளாகியும் செய்ய வேண்டிய மணிப்பூர் கிராமத்தை அபலிப்பிக்க கழியும். அது மாத்திரமல்ல, வரலாற்றில் ஒரு தெரஞ்செடுப்பு உண்டு. 2025 ஆகும்போதைக்கும் இந்திய மகாராஜ்யத்தில் ரூபப்பட்ட ஏற்றவும் வலிய வர்க்கீய பாசிஸ்ட் சக்தியுட 100 வார்ஷிகமாக 1925 RSS என்று பரையின் ஈ வர்க்கீய பாசிஸ்ட் சங்கடம் ரூபம் கொள்ளுமோ. அதில் சங்காடகர் பிரச்சாபிச்சது 100 வருஷம் கழியுமோ இந்திய மகாராஜ்யத்து ஹிந்துத்வ அஜெண்ட நடப்பிலாக்குன ஹிந்து அஜெண்டையல்ல ஹிந்துத்வ அஜெண்ட நடப்பிலாக்குன ஒரு பரணகூடம், ஒரு ஜாத்தியாதிஷ்ட மதாதிஷ்ட பரணகூடம் ഈ രാജ്യത്ത് രൂപപ്പെടുന്നു 100 ആ 100 തികയാൻ പോകുന്നത് 2025 2024 മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും 2025 നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആ ഭരണകൂടം നിലവിൽ വരാൻ വേണ്ടിയുള്ള കേളികൾ തുറക്കാൻ വേണ്ടിയാണ് 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പം നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് വിശദീകരിച്ചു. ഇനി ഞാനൊന്ന് ആവർത്തിച്ചിട്ട് കാര്യമില്ല, എന്നെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറ്റാദാൻ കൂടുതൽ സംസാരിക്കും. എങ്കിലും നമ്മൾ ഈ 2-3 മാസക്കാലം മാധ്യമങ്ങളിൽ കൂടെ വരുന്ന വളരെ ക്രൂരമായ വാർത്തകൾ കേരള ജനതയെ വളരെ കഷ്ടപ്പെടാക്കിയിരിക്കുകയാണ്. കേരള ഹൃദയമല്ല, ഇന്ത്യ ഒട്ടുക്കുള്ള ജനങ്ങളെ വളരെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കേൾക്കാൻ പോകാത്ത, നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത വാർത്തകളൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ ടി വി കൂടെയൊക്കെ കാണുന്നത്. സ്ത്രീകളെയൊക്കെ നഗ്നരായിട്ട് കുടുംബത്തോടൊപ്പം അവരെ പറയാൻ കൊള്ളാത്ത വാചകങ്ങളാണ് പറയുന്നില്ല, നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഈ ഒരു നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൗനമായ ഇരിപ്പ് ഈ രാജ്യത്തിന് ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഈ പറയാൻ. സമുദായങ്ങളെ അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് വോട്ട് നേടി ഭരണത്തിലിരിക്കുന്നതല്ല നല്ലത്. കേരളത്തിലെ ഇന്ത്യ ഒട്ടുക്കുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ച് മണിപ്പൂരിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മണിപ്പൂരിൽ ഈ സമതല പ്രദേശത്തെ മനുഷ്യർക്ക് പ്രധാന ലാൻഡില സംസ്കാരവുമായി ബന്ധമുണ്ട്. അവർക്ക് രാമൻ എന്താണെന്നറിയാം, കൃഷ്ണൻ എന്താണെന്നറിയാം, ശിവൻ എന്താണെന്നറിയാം, പ്രമൂർത്തി സങ്കല്പങ്ങൾ എന്താണെന്നറിയാം, ക്ഷേത്ര സങ്കല്പങ്ങളുണ്ട്. നമ്മൾ ഇവിടത്തെ ക്ഷേത്ര സങ്കല്പം പോലെയല്ല, അവർ പണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു ക്ഷേത്ര സങ്കല്പമാണ്. അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ആ സമതലത്തിൽ താമസിക്കുന്ന മനുഷ്യരെ പൊതുവെ അറിയപ്പെടുന്നത് മെയ്തികളാണ്. ആ പേര് തന്നെ എങ്ങനെ വന്നതിനെ കുറിച്ചൊക്കെ തർക്കമുണ്ട്. എന്തായിരുന്നാലും അവരാണ് പ്രധാന ലാൻഡിലെയും ആ പ്രധാന ലാൻഡിലെ വിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ട കുറച്ചൊക്കെ കേന്ദ്ര ഡൽഹി ബന്ധവും കൽക്കട്ട ബന്ധവും ഒക്കെയുള്ള മനുഷ്യർ ഈ ഇംഫാൽ നഗരത്തിന് ചുറ്റും സമതലത്തിൽ താമസിക്കുന്ന മെയ്തികളാണ്. ആ മെയ്തികളെ കൂട്ടത്തിൽ ചെറിയ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളുണ്ട്, വളരെ ചെറിയ ഒരു മൈക്രോ മൈനോറിറ്റി മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവർ മെയ് ലാൻഡിൽ താമസിക്കുന്ന ഈ നഗരവും നഗരത്തിന് ചുറ്റിലും താമസിക്കുന്നവരാണ്. മലകളിൽ താമസിക്കുന്നവരെല്ലാം കുപ്പികളാണ്. അവരെ പണ്ട് ആരും പോയി കണ്ടിട്ടില്ല, അവരെങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിച്ചിട്ടില്ല, അവരെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ജവഹർലാൽ നെഹ്റുവാണ് ആശയം ഉണ്ടാക്കിയത്, ഇവരെ കൂടെ പ്രധാന ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുമായി ബന്ധിപ്പിക്കും, ഇവരെ പഠിക്കാൻ ഡൽഹിയിലൊക്കെ കൊണ്ടുവരണം, അവിടെ ചില വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം, ഇന്ത്യയെക്കുറിച്ച് എവരും എവരെ കുറിച്ച് ഇന്ത്യയും അറിയണം. പക്ഷെ അതൊന്നും വലിയ തരത്തിൽ മുമ്പോട്ട് പോയില്ല. കുറച്ച് മുമ്പോട്ട് പോയത് ഈ മെയ്ത്തികളാണ്.
അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ മെയ്തികൾക്കിടയിൽ പണ്ടുണ്ടായിരുന്ന പ്രധാനമായി രണ്ട് പാർട്ടികളാണ്, ദേശീയ പാർട്ടികളാണ്. അതിലൊന്ന് കോൺഗ്രസ്സാണ്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ മണിപ്പൂരിൽ രണ്ട് ലോകസഭാ സീറ്റുണ്ട്, ഇന്നർ മണിപ്പൂർ ലോകസഭാ സീറ്റും ഔട്ടർ മണിപ്പൂർ ലോകസഭാ സീറ്റും. ഈ ഔട്ടർ മണിപ്പൂർ ലോകസഭാ സീറ്റ് പണ്ട് പലപ്പോഴും ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ ഇന്നർ മണിപ്പൂർ ലോകസഭാ സീറ്റ് കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. മെയ്തികളുടെ സീറ്റാണ് അവിടുത്തെ 60 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണം ജനറൽ സീറ്റാണ്. മറ്റ് ഈ കാടുകളിലെ സീറ്റ്, മലനിരകളിലെ സീറ്റ് 20 എണ്ണം സംവരണ സീറ്റാണ്. ഈ ജനറൽ സീറ്റിൽ ഒരു കുക്കിക്ക് ജയിക്കാൻ പറ്റുകയല്ല. ജനറൽ സീറ്റിൽ 40 ഇപ്പോഴത്തെ സഭയിലാണെങ്കിൽ 40 39 ജയിച്ചിരിക്കുന്ന മെയ്ത്തുകളാണ്. അപ്പൊ 60 39 മെയ്ത്തുകളുടെ കൈവശമാണ്. ആ മെയ്ത്തുകളിൽ ഭൂരിപക്ഷം ജയിച്ചത് കോൺഗ്രസ് ആണ്. ഒരു 5-6 വർഷം മുമ്പ് കോൺഗ്രസ് ആണ് അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ BJP മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഒരു കോൺഗ്രസ് നേതാവായി. അപ്പൊ മെയ്ത്തുകൾ ഇങ്ങനെ ജയിച്ചു വന്നപ്പോ ഈ BJP പ്രധാന ലാൻഡുമായി ബന്ധമുള്ള, ആ സംസ്കാരവുമായി ബന്ധമുള്ള ഏവരെ വിലക്ക് പിടിക്കരുത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പണ്ട് കോൺഗ്രസും ചെറുതായിട്ടൊക്കെ വിലക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ BJP മേടിക്കുന്നത് മൊത്ത കച്ചവടം. അതായത് ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ പിടിച്ച് ഈ കാശ് വാങ്ങാൻ താല്പര്യമുള്ളവരും സ്വയം വിൽക്കാൻ താല്പര്യമുള്ളവരുമായ മനുഷ്യരെ രാഷ്ട്രീയത്തിൽ വില വെച്ച് രാഷ്ട്രീയത്തിന്റെ ആദർശവും അതിന്റെ ആത്മാവും മുഴുവൻ തകർക്കുന്ന ഒരു പണി BJP 2014 അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടമായി നടന്നു. ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ രാഷ്ട്രീയം മുഴുവൻ തകർത്ത് അങ്ങനെയാണ്. ഇപ്പൊ ഈ ബോംബെയിലെ ഈ രാഷ്ട്രീയവും NCP രാഷ്ട്രീയവും തകർക്കുന്നത് അങ്ങനെയാണ്. കർണാടകത്തിൽ ഇപ്പൊ BJP പറയുന്നത് കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിലും അടുത്ത ലോകസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾ വില കൊടുത്ത് പിടിക്കുമെന്നാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു പതനമാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.